ഇപ്പം നമ്മൾ സ്ഥിരം കാണുന്ന പോസ്റ്റേഴ്സ് AI ജനറേറ്റഡ് പോസ്റ്റേഴ്സാണ്. ഇപ്പം ഹാപ്പി ഹോളി, ഹാപ്പി ഓണം, ഈദ് മുബാറക്, ഇതെല്ലാം നമ്മളിപ്പോൾ കൂടുതലും കാണുന്നത് ഇങ്ങനെ തരത്തിലുള്ള AI ജനറേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സാണ്. AIയിൽ ഒരു പിക്ചർ, നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യത്തെ നമ്മൾ അത് ഉണ്ടാക്കി എടുക്കേണ്ട രീതി എങ്ങനെയാണ്? ഞാൻ ചെയ്യുന്ന ഒരു ഒരു എളുപ്പ രീതി ഉണ്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് മെഷീനിനെ എപ്പോഴും അറിയാവുന്ന ഒരു മെഷീൻ തന്നെയാണ്, മനസ്സിലായോ? ഇപ്പൊ ചാറ്റ് GPT എന്നുണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കുറേ ബുദ്ധിയുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയാം. അത്രയും നമ്മൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ചാറ്റ് GPT എനിക്കൊരു മൂവിയുടെ ചെറിയൊരു സ്റ്റോറി ലൈൻ ഉണ്ട്, എനിക്ക് അത് വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് തരാൻ പറഞ്ഞാൽ ചാറ്റ് GPT അതിന്റെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് നമുക്ക് തരും. ഞാൻ ചാറ്റ് GPT അടുത്ത് തന്നെ പറയും, ഈ ഈച്ച് സീനിൽ നിന്നുള്ള പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അതും ചാറ്റ് GPT തന്നെ ജനറേറ്റ് ചെയ്ത് തരും. കാരണം മെഷീന് മാത്രമാണ് മെഷീന്റെ ലാംഗ്വേജ് പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്നത്. അപ്പൊ നമ്മൾ AI വെച്ചിട്ട് AI കൊണ്ട് പണിയെടുപ്പിക്കുക, ആ ഒരു കാര്യമാണ് ഞാൻ പണ്ട് തൊട്ട് ചെയ്യാറുള്ളത്. ജോണിന്റെ പ്രൊഫൈലിൽ നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇപ്പം ഗെയിം ഓഫ് ത്രോൺസ് ആ ഒരു സാധനം വന്നു, അതുപോലെ തന്നെ ഈ ലെറ്റ് ഇറ്റ് ബ്ലൂം എന്നുള്ള ദുബായ് വന്നു. അപ്പം ഇതൊക്കെ ഇമാജിനേഷൻ ആണ്. പിന്നെ എനിക്ക് രസകരമായിട്ട് തോന്നിയത്, നോമ്പ് കാലത്ത് സ്ട്രീറ്റിൽ ഫുഡ് കൊടുക്കുന്ന, അതെ അതെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോലുള്ള ആർട്ടിസ്റ്റുകളുടെ ഒക്കെ അത് നല്ല രസമായിട്ട് തോന്നി. അപ്പൊ എങ്ങനെയാണ് ഈ റീ ഇമാജിനേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്? ഞാനേ ഇപ്പൊ ആദ്യം തൊട്ട് പറയണെങ്കിൽ ഇപ്പൊ ദുബായിൽ സ്നോ, ഗ്രീൻ, പിന്നെ അതുപോലെ മാർസിലെ UAE, ഇതെല്ലാം സറിയൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഞാൻ ഇപ്പോഴൊരു ടൈം ട്രാവലർ എന്നുള്ള രീതിയിലാണ് ഇൻസ്റ്റാഗ്രാമിൽ നിൽക്കണേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റുക. ഇപ്പം ഒരു ഒരു ഇമേജ് ഉണ്ട് ഫേമസ് ആയിട്ടുള്ള, ഞാൻ ചെയ്ത മൊണാലിസ തന്നെ മൊണാലിസയുടെ ഫോട്ടോ വരയ്ക്കുന്ന ഒരു പടമുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ഇതെല്ലാം ഞാൻ ആ ഒരു ക്വാളിറ്റിയിലാണ് ചെയ്തെടുത്ത്, ആ ഒരു പഴയ ഒരു സ്റ്റൈൽ ഓഫ് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു തോട്ട് പ്രോസസ്സ് വരുമ്പോൾ ആ തോട്ട് എങ്ങനെ എത്തിക്കാൻ പറ്റും, ആളുകളിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ഒരു ടൈം ട്രാവൽ എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുക. ഒരു സറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരിക്കലും സംഭവിക്കില്ല എന്ന് ആൾക്കാർക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എന്താ പറയുക, നമുക്കറിയാം ഒരു ക്ലൈമറ്റൊക്കെ ഒരിക്കലും ചേഞ്ച് ആവില്ല, പക്ഷേ അതൊരു തോട്ടാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ, വാട്ട് ഇഫ്, അതാണ് എൻ്റെ ഒരു മോട്ടീവ്. എല്ലാ കാര്യവും എൻ്റെ അടുത്ത് സത്യമുള്ള ഒരു കാര്യങ്ങളും എൻ്റെ പ്രൊഫൈലില്ല, എല്ലാവരും ഈ പറഞ്ഞ പോലെ സറിയലാണ്. അപ്പോൾ അത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഗെയിം ഓഫ് ത്രോൺസ് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്, മലയാളം, അതെ അതെ, മലയാളികൾ കുറച്ചും കൂടെ ഒരു ജോൺ എന്ന ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റിനെ കുറച്ചും കൂടെ. അതെ അതെ അതെ, അത് പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സെൽഫി എടുത്ത ആ ഒരു കാര്യം, അതുകൂടി അത് ആ ഒരു രണ്ടു മൂന്ന് പ്രൊജക്റ്റ് ആണ്. കാരണം ഞാൻ കേരള മലയാളം ബേസ് ചെയ്തിട്ടും പിന്നെ അതുപോലെ ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള വർക്കുകൾ ഭയങ്കര കുറവാണ് ചെയ്തിട്ടുള്ളത്. കാരണം മലയാള ഓഡിയൻസ് എനിക്ക് അന്നൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇപ്പോൾ പറയണത് ഒരു 700K ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് എടുത്ത് നോക്കുമ്പോൾ ആകെ ഒരു 2% അല്ലെങ്കിൽ 3% ഒക്കെ മലയാള ഓഡിയൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇത് ചെയ്യുമ്പോൾ മറ്റവർക്കും ഇത് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഇതൊക്കെ വന്നേ പിന്നെയാണ് കുറച്ച് മലയാള ഓഡിയൻസ് കുറച്ച് കൂടിയത്. എന്താ പറയുക, ഈ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ മലയാളം സീരീസ്, പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു മലയാളം ബേസ് ചെയ്തിട്ട്. ഇത് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ കുട്ടിക്കാലം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെയാണ് കുറച്ച് മലയാള ഓഡിയൻസ് ഇപ്പൊ കൂടിയത്. അത് കണ്ടിട്ട് ഏതെങ്കിലും ആർട്ടിസ്റ്റ് കോൺടാക്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും? ആ, ഉണ്ടായിരുന്നു എന്നെ ഒരുപാട്, ഒരു നല്ല നല്ല കോൺടാക്ട് ലിസ്റ്റ് വന്നിട്ടു. ഞാൻ ഇപ്പൊ എടുത്തു പറയാനുള്ള ആരെയും, ഈ പറഞ്ഞ പോലെ തന്നെ വിനയ് ഫോർട്ട് അടക്കം നല്ല കോൺടാക്ട് ഉണ്ട് എനിക്ക് കുറെ ആളുകളായിട്ട്. അപ്പൊ ഞാൻ ഗെയിം ഓഫ് ത്രോൺസിൽ വിനയ് ഫോർട്ട് ഉണ്ടായിരുന്നു, ആള് എന്നിട്ട് ആളുടെ പേജിൽ ഷെയർ ചെയ്തിരുന്നു അതൊക്കെ. അങ്ങനെ കുറെ ആളുകൾ, പിന്നെ അതുപോലെ നൈലയുടെ കുട്ടിക്കാലം ചെയ്തൊക്കെ ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ കുറെ എന്താ പറയാ ഇതുകൊണ്ട് കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംതൃപ്തി ഇല്ലാതെ തോന്നിയ ഏതെങ്കിലും ഒരു വർക്ക് ഉണ്ടായിരുന്നോ? അസംതൃപ്തി ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോ പറയാനില്ല, ഒരു ഡിജിറ്റൽ പ്രൈവസി എന്നൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞു, എന്താ പറയാ, നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഇതെടുത്ത് ചെയ്ത് ഞാൻ ആ ഒരു സീരീസ് കഴിഞ്ഞ് പിന്നെ ഫേസ് സ്വാപ്പ് എന്നുള്ള പരിപാടി ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ ഒരിക്കലും ഫേസ് സ്വാപ്പ് ചെയ്യില്ല എന്നുള്ളത്. കാരണം ഒരാളുടെ ഫേസ് മാറ്റിയിട്ട് വേറൊരാളുടെ ഇതാ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ചെയ്യുമ്പോൾ അതെന്താന്ന് വെച്ചാൽ, അത് അങ്ങനെ ചെയ്യല് എനിക്കൊരു ഒരു ഒരു സംതൃപ്തി കിട്ടുന്നുള്ള മനസ്സിന്. കാരണം അത് ശരിക്കും പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഒരാളുടെ ഡിജിറ്റൽ പ്രൈവസി എടുത്തിട്ടില്ല നമ്മൾ കളിക്കാൻ. ഓക്കെ, ഒരാൾ സമ്മതം തരികയാണ് എനിക്ക് എൻ്റെ ഫോട്ടോ എന്നെ എൻ്റെ ഒരു ഫേസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ളൊരു ഇത് വരുമ്പോൾ, പബ്ലിക്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ കൂടെ അത് ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാവണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പഴയ ഒന്ന് രണ്ട് ഫോട്ടോസ് വീഡിയോസ് ആക്കി എന്നല്ലാതെ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ അങ്ങനെ എടുത്തിട്ട് ഫേസ് സ്വാപ്പ് പരിപാടി ചെയ്യല് ഞാൻ നിർത്തി. കാരണം അത് ഭയങ്കര ഹാംഫുൾ ആവുന്നുണ്ട്, ആൾക്കാർ പല പല രീതിയിൽ നെഗറ്റീവ് സൈഡിൽ യൂസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, അവനത് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഞാൻ മാറ്റി. പിന്നെ അതുപോലെ തന്നെ
ഒരു ഡിജിറ്റൽ പ്രൈവസി ഇനി എല്ലാവർക്കും വേണം. കാരണം നമ്മളുടെ ഇപ്പോൾ ഒരുപാട് ഫ്രീ ആപ്പുകളുണ്ട് ഇതുപോലുള്ള എ ആപ്പുകൾ. ഞാൻ കുറേ ആൾക്കാർ ചെയ്യണുണ്ടെന്ന് എല്ലാവരും ആ ഫ്രീ ആപ്പിൽ അവരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് എ അവതാർസ് ഉണ്ടായി വരിക. ഇതിൻ്റെയൊക്കെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക, ഒരാൾ ഒരു കാര്യം ഫ്രീ ആയിട്ട് തരുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരാൾക്ക് അയാൾക്ക് എന്തായാലും അതിൻ്റെ ബിസിനസ് കാര്യങ്ങളുണ്ടാവും. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം അടുത്തൊരു എ ആപ്പിന് അല്ലെങ്കിൽ അടുത്തൊരു കമ്പനിക്ക് ഇത് കൊടുക്കുകയാണ് ചെയ്യുക. ബിസിനസ്സാണ് അവിടെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമേജും കാര്യങ്ങളെല്ലാം ഇനി ഫ്യൂച്ചറിൽ ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കിട്ടണ, ഇപ്പോൾ ഒരു ഇന്ത്യൻ ലേഡി ടൈപ്പ് ചെയ്ത് കിട്ടണ ആ ഫേസുകളൊക്കെ വരാം വന്നേക്കാം. കാരണം ഡേറ്റ് എടുക്കണം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോട്ടോ കപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളൊരു മനസ്ഥിതി അന്ന് വന്നു. ആ ഒരു കാര്യം മാത്രമാണ് എനിക്കിതുകൊണ്ട് ഒരു ഇത് വന്നത്. ഒരു സാമൂഹിക നന്മ എന്നുള്ള രീതിയിൽ ഞാൻ എനിക്കൊരു മോളുണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് നിർത്തിയതാണ് ആ ഒരു പരിപാടി. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ. അതൊരു പ്രൊഫഷണൽ എത്തിക്സും കൂടെയാണ്. അതെ 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 സത്യം. കാരണം അത് ഇനി ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി മുന്നിൽ കണ്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വരും നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിന് നമ്മൾ കൂട്ടാവേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രം മാറി. ഈ ഡിജിറ്റൽ പ്രൈവസി എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ AI എന്ന് പറയുന്നതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്, എല്ലാത്തിനും ഉണ്ടാവും. അതുപോലെ തന്നെ AI ക്കും ഉണ്ട്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു നെഗറ്റീവ് ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഷണൽ സെക്യൂരിറ്റി ഇത് ബാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചർച്ച വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ CEO വരെ അതിനെക്കുറിച്ച് ഒരു ഭയങ്കര ഒരു കൺസേൺ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഇതാവുന്നത്? ഇപ്പം നോക്കുമ്പം എൻ്റെ ഫോൺ അല്ലെങ്കിൽ എൻ്റെ ഫോണിലെ ഡേറ്റ, കാരണം ഇത് കംപ്ലീറ്റ് ഒരു ഡേറ്റ കളക്ഷൻ ഡിപ്പെൻഡ് ആണല്ലോ കംപ്ലീറ്റ്. അപ്പം ശരിക്കും ഒരു മനുഷ്യൻ എത്രത്തോളം സേഫ് ആണ് ഈ ഒരു AI കാലഘട്ടത്തിൽ? സേഫ് ആണെന്ന് വെച്ചാൽ മനുഷ്യനെ മനുഷ്യൻ തന്നെ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ആപ്പ് എടുത്ത് വയ്ക്കും, സോഷ്യൽ മീഡിയ ആപ്പുകൾ എന്തുകൊണ്ടാണ് അതെല്ലാം ഫ്രീ ആക്കി വെച്ചേക്കുന്നത്? എന്തുകൊണ്ടാണ് അത് മനുഷ്യന് അവൈലബിൾ ആക്കി വെച്ചേക്കുന്നത്? കാരണം നമ്മുടെ പ്രൊഫൈൽ എന്തായാലും ഈ ഒരു സോഷ്യൽ മീഡിയക്ക് വേണം. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഭയങ്കര പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് വാട്സപ്പ് യൂസ് ചെയ്യുക. ഇത് നമ്മൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യമല്ല, അവർക്ക് ഡേറ്റയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മളെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. അതിപ്പോൾ ഏതൊരു കാര്യത്തിലായിക്കോട്ടെ, നമ്മളിത് കണ്ട് എന്തൊരു കാര്യം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആലോചിക്കുക, നമ്മൾ തന്നെ തുടങ്ങി വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ കിട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എല്ലാ സോഷ്യൽ മീഡിയക്കും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ഫുഡാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്ത് കളറാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് എവിടെ പോകാനാണ് ഇഷ്ടം, നമ്മളെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിലോട് പറയുന്നത് എനിക്ക് ഇന്ന കാര്യങ്ങളാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് AI വർക്ക് ചെയ്യണം. ഇപ്പോൾ എനിക്കിപ്പോൾ വരാറുണ്ട്, ഇപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും ജിയോ ആർ യു ഹംഗ്രി വരാറില്ലേ, നിനക്ക് എന്ത് ഫുഡാണ് വേണ്ടത്, ടേസ്റ്റ് ഇന്ന സ്ഥലത്ത്, അതിനനുസരിച്ചിട്ടാണ് വർക്ക് ആവുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സേഫ് അല്ല. പക്ഷേ നമ്മൾ കരുതിയിരിക്കണം കാര്യങ്ങൾ, ഇനി മുന്നിൽ കാണാൻ പോണ കാര്യങ്ങളും ഒന്നും റിയൽ അല്ല, ഇതൊക്കെ ഇതുകൊണ്ട് നടന്ന കാര്യങ്ങളാണ്. ആ ഒരു അവയർനെസ് എന്തായാലും ജനങ്ങളിലേക്ക് എത്തുതന്നെ വേണം. കാരണം ഒരുപാട് ഒന്നും അറിയാത്ത പാവങ്ങളുണ്ട്, മനസ്സിലായി? ഒരുപാട് സ്കാമുകൾ വരും ഇനി, അതാണ് ഏറ്റവും കൂടുതൽ വരാൻ പോണത്. കാരണം വോയിസ് മാനിപ്പുലേഷൻസ് ഇപ്പം നമ്മൾ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, ഫോണിൽ കേൾക്കുന്ന സൗണ്ട് ആരുടെ സൗണ്ട് ആയിരിക്കും എന്നുള്ളത്. ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യും. കാരണം ഇപ്പം സുനോ പോലുള്ള ഒരു ആപ്പൊക്കെ ഉണ്ട്, ഒരു ഒരു വെബ്സൈറ്റ്. നമ്മൾ ജസ്റ്റ് നമ്മൾ കുറച്ച് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ChatGPT ഒരു കവിത ഉണ്ടായി കൊടുത്തിട്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിയോ ഞാൻ കേൾപ്പിച്ചുതരാം, കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ടോപ്പ് ക്വാളിറ്റി ഇതിനകത്താണ് മ്യൂസിക് ജനറേറ്റ് ചെയ്ത് തരാം. ഇതുപോലെ തന്നെ നമ്മുടെ വോയിസ് കൊടുത്താൽ നമുക്ക് പാടാം. ഇപ്പോൾ ഇഷ്ടംപോലെ എന്താ പറയുക, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വരെ പാട്ട് പാടുന്ന വീഡിയോസൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതൊക്കെ ഇതുപോലത്തെ ആൾക്കാർ ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും സൗണ്ടിൻ്റെ ഒരു ഒരു 3 മിനിറ്റ് സൗണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അവരെ പാട്ട് പാടിക്കാം, വോയിസ് പറയാം. അപ്പോൾ ഇത് സെയിം സാധനം നമ്മൾ വിളിച്ചാലും പോരെ. അപ്പോൾ നമുക്ക് ഇനി മുന്നിൽ കാണുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് അങ്ങനത്തെ സ്കാമുകളിലൊന്നും ചെന്ന് പെടാതിരിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റി കാര്യങ്ങൾ എല്ലാവരും നിൽക്കുന്നത് ഇതുകൊണ്ടാണ്. ഇനിയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഔട്ട് ഓഫ് കൺട്രോൾ ആയി കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മളെ സൂക്ഷിക്കുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ, അത്രേ ഉള്ളൂ.